Minu's Cookiee. Hi friends, chicken ഉപയോഗിച്ചുണ്ടാക്കുന്നതിന്റെ ഒരു റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. നമുക്ക് ഇഫ്താറിന്റെ സമയത്ത് സ്നാക്സ് ആയിട്ടും അതുപോലെ പെരുന്നാളിനൊക്കെ ചോറിനൊപ്പവും വിളമ്പാൻ കഴിയുന്ന ഒരു വെറൈറ്റി റെസിപ്പിയാണ് ഇത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ പീസായിട്ട് എടുക്കണം. എല്ലൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കണം. ഇത് ഏകദേശം ഒരു 400 ഗ്രാമോളം വരും. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കണം. പെട്ടെന്നൊന്ന് അരിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് മുറിച്ചിട്ടിട്ടുള്ളത്. ഇനി ഒരു 5 അല്ലി വെളുത്തുള്ളിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു കഷ്ണം തക്കാളി, ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്, അതിൻ്റെ പകുതിയാണ്. വലിയതൊക്കെയാണെങ്കിൽ അതിൻ്റെ നാലിലൊരു ഭാഗം മതിയാവും. ഇതും ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 2 പച്ചമുളക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാനിതുപോലെ പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കണം. മുഴുവനും ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം. നല്ല എരിവുള്ള പൊടിയൊക്കെ ആണെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ മതി. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം. പിന്നെ 1 ടീസ്പൂൺ റെഡ് ചില്ലി ക്രഷ് ചെയ്തെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കണം. പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ചേർത്ത് കൊടുക്കണം. കോൺഫ്ലോർ 2 ടേബിൾ സ്പൂൺ വേണം. 1 ടേബിൾ സ്പൂൺ തൈര്, 1 ടേബിൾ സ്പൂൺ സോയാ സോസും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1 ചെറുനാരങ്ങയുടെ പകുതി എടുത്തിട്ട് അതിൻ്റെ നീരും ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇനി നമുക്കിതൊരു കുറഞ്ഞത് 1/2 മണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. നമ്മൾ പെരുന്നാളിനൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് തലേ ദിവസം രാത്രിയിൽ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാലും മതി. നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കണം. കൂടുതൽ ആവാൻ പാടില്ല, നന്നായിട്ട് ലൂസായി പോവും, അങ്ങനെ വേണ്ട. 3 ടേബിൾ സ്പൂണോളം മാത്രം മതി. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ്, 1 നുള്ള് ഉപ്പും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം, കൂടുതലാവരുത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടാക്കിയെടുത്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഇത് തൊലി കളഞ്ഞിട്ട് ഇതുപോലെ നേർത്ത സ്ലൈസായിട്ട് നമുക്കൊന്ന് അരഞ്ഞെടുക്കണം. നമ്മൾ എത്രയാണോ ചിക്കൻ എടുക്കുന്നത് അതിനനുസരിച്ചാണ് ഉരുളക്കിഴങ്ങ് എടുക്കുന്നത്. നേർമയുള്ള സ്ലൈസായിട്ടാണ് ഉരുളക്കിഴങ്ങ് അരിഞ്ഞെടുക്കേണ്ടത് ഇതുപോലെ. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കോൺഫ്ലോറ് മാവിൽ ഇതൊന്ന് മുക്കിക്കൊടുക്കുക. അതിനുശേഷം ഓരോ പീസ് ചിക്കനും എടുത്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ 2 അറ്റവും കൂട്ടിപ്പിടിച്ചതിന് ശേഷം 1 ടൂത്ത്പിക്ക് എടുത്ത് ഇതിൽ കുത്തിക്കൊടുക്കണം. ഇനി നമുക്ക് ഓരോ പീസ് ചിക്കനും ഇതുപോലെ ഉരുളക്കിഴങ്ങിൻ്റെ സ്ലൈസിൽ വെച്ചിട്ട് ടൂത്ത്പിക്ക് വെച്ചിട്ടൊന്ന് കുത്തിക്കൊടുക്കണം. ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് കുത്തിക്കൊടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഓരോന്നും ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടാവാൻ വേണ്ടി വെക്കണം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിക്കൊടുക്കണം. എന്നിട്ട് നമുക്കിത് ഓരോ പീസും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫുൾ ഫ്ലെയിമിൽ
വെച്ചിട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. നമുക്ക് ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു ഭാഗം കുറഞ്ഞ സമയത്ത് വെന്തതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. തീ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങിൻ്റെ സ്ലൈസൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും അതുപോലെ തന്നെ ചിക്കനെ ഒരു ഉറപ്പായിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പതുക്കെ വേവിച്ചെടുത്താൽ മതി. നമുക്ക് പതുക്കെ ഓരോന്നും മറിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് ഒരു ഭാഗം നന്നായിട്ടൊന്ന് വെന്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ തിരിച്ചിട്ട് കൊടുക്കണം. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന അതേ രീതിയിൽ തന്നെ ചെയ്താൽ മതി. അപ്പോൾ നമ്മളെല്ലാം തിരിച്ചിട്ടതിന് ശേഷം നമുക്കത് 2-3 മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഇഫ്താർ ഫംഗ്ഷനുകളിലും അതുപോലെ പെരുന്നാളിനൊക്കെ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു വെറൈറ്റി ആയിരിക്കും. സ്നാക്സ് ആയിട്ടാണ് നമ്മളിതുണ്ടാക്കുന്നതെങ്കിൽ നമുക്കിത് സോസിനൊപ്പം കൂട്ടിക്കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുക. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.